കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ മുക്കടവ റബ്ബർ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയില്ല സ്ഥലമേറ്റെടുക്കുകയും സംരക്ഷണഭിത്തിയും ഫ്രണ്ട് ഓഫീസ് കെട്ടിടങ്ങളും നിർമ്മിക്കുകയും ചെയ്തതല്ലാതെ പദ്ധതി പ്രദേശത്ത് ഒരു വ്യവസായ സംരംഭം തുടങ്ങുവാൻ പോലും അധികൃതർക്ക് ഇതേവരെ കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ രണ്ടാമത്തെ റബ്ബർ പാർക്കായിരുന്നു കേന്ദ്ര പദ്ധതിയുടെ ലക്ഷ്യം ഘട്ടംഘട്ടമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രവർത്തനക്ഷമമാക്കുമെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം ഇതിനായി ട്രാവൻകൂർ ഫ്ലൈവുഡ് ഫാക്ടറിയുടെ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ എല്ലാ പ്രവർത്തനങ്ങളും ശിലാസ്ഥാപനത്തിൽ മാത്രമായി ഒതുങ്ങി ഒന്നാം ഘട്ടത്തിൽ പതിനാറ് കോടി രൂപയായിരുന്നു പദ്ധതി വിഹിതം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാർക്കിന്റെ പദ്ധതി പ്രദേശത്തേക്ക് റോഡുകൾ നിർമ്മിക്കുകയും ഫ്രണ്ട് ഓഫീസ് കെട്ടിടങ്ങളും ചുറ്റും സംരക്ഷണ ഭിത്തിയും മതിലുകളും നിർമ്മിക്കുകയും ചെയ്തു പിറവന്തൂർ പഞ്ചായത്തിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള കിൻഫ്രയിലെ അൻപത്തി ഏക്കർ സ്ഥലത്താണ് പാർക്ക് സ്ഥാപിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത് നൂറ്റി ഇരുപത് റബ്ബർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു പദ്ധതി ഇടമണിലെ വൈദ്യ സബ്സ്റ്റേഷൻ സംസ്ഥാന ദേശീയപാതകൾ റെയിൽവേ ഗതാഗത സംവിധാനം കൊല്ലം തുറമുഖം എന്നിവയുടെ സാധ്യത പരിഗണിച്ചായിരുന്നു റബ്ബർ പാർക്ക് പിറവന്തൂർ മുക്കടവിൽ ആരംഭിക്കുവാൻ കേന്ദ്രം അനുമതി നൽകിയത് പെരുമ്പാവൂർ ഐരാപുരത്തെ റബ്ബർ പാർക്കിന്റെ മാതൃകയിലായിരുന്നു നിർമ്മാണവും പ്രവർത്തനങ്ങളും കേന്ദ്രമന്ത്രിമാരടക്കമെത്തി ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ഉദ്ഘാടനവും നടത്തിയത് പെരുമ്പാവൂർ ഐരാപുരത്തെ റബ്ബർ പാർക്കിന്റെ മാതൃകയിലാണ് വ്യവസായ സംരംഭങ്ങളുടെ നിർമ്മാണവും പ്രവർത്തനങ്ങളും ആരംഭിക്കുവാൻ ഉദ്ദേശിച്ച കേന്ദ്രമന്ത്രിമാരടക്കമെത്തി ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു ശിലാസ്ഥാപനം എന്നാൽ റബ്ബർ നിഷ്ട വ്യവസായങ്ങളൊന്നും ആരംഭിക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ രണ്ടായിരത്തിലധികം ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കുന്ന പദ്ധതി എങ്ങുമെത്താതെ കാടുകേറി നശിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ